യു ഡി എഫിൽ വീണ്ടും പ്രതിസന്ധി. ഒരു പാർട്ടിക്ക് കൂടി യു ഡി എഫ് മടുത്തു. യു ഡി എഫിലെ ഘടകകക്ഷി ആർ എസ് പിക്കാണ് യു ഡി എഫ് മടുത്തത്. ആർ എസ് പിയിലെ മുതിർന്ന നേതാക്കന്മാർ പരസ്യമായ അഭിപ്രായ പ്രകടനങ്ങൾ ഒന്നും നടത്തിയില്ലെങ്കിലും പ്രവർത്തകർ ഒറ്റതിരിഞ്ഞും കൂട്ടായും നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചു കഴിഞ്ഞു. യു ഡി എഫ് വിടേണ്ട സമയം അതിക്രമിച്ചെന്ന പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗത്തിൻ്റെ ഏറ്റുപറച്ചിൽ വിവാദമായിരിക്കുകയാണ്. താഴെത്തട്ടിലെ പ്രവർത്തകരുടെ വികാരത്തെ നേതാക്കൾ കണ്ടില്ലെന്ന് നടിക്കരുതെന്നും മുതിർന്ന നേതാവ് പൊട്ടിത്തെറിച്ചു. ആർ എസ് പി കുന്നത്തൂർ ശൂർനാട് മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ ജില്ലാ സംസ്ഥാന നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ മുതിർന്ന നേതാവിൻ്റെ പ്രതികരണം. എൽ ഡി എഫിൽ നിന്നപ്പോൾ ഒരുമയുണ്ടായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യു ഡി എഫിൻ്റെ ഭാഗമായ ശേഷം ആർ എസ് പി ശോഷിച്ചുവെന്ന് മണ്ഡലം കമ്മിറ്റികളും കുറ്റപ്പെടുത്തി. കൊല്ലം പാർലമെൻറ് സീറ്റിൽ മാത്രം ജയിച്ചിട്ട് കാര്യമില്ല. കോൺഗ്രസ് നേതാക്കൾ താഴെത്തട്ടിൽ പാർട്ടിയെ തട്ടിക്കളിക്കുകയാണ്. കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യാചിച്ച് നേടിയ സീറ്റുകൾ കോൺഗ്രസ് തന്നെ കാലുവാരി തോൽപ്പിച്ചു. കുന്നത്തൂർ നിയമസഭാ മണ്ഡലത്തിൽ പവിത്രേശ്വരം, മൺറോത്തുരുത്ത്, ശാസ്താംകോട്ട, മൈനാഗപ്പള്ളി എന്നിവിടങ്ങളിലെല്ലാം കോൺഗ്രസ് വോട്ടുമറിച്ചു. ജില്ലയിലെ ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ എന്നിവിടങ്ങളിലും ഇതായിരുന്നു സ്ഥിതിയെന്നും യോഗത്തിൽ അഭിപ്രായം ഉയർന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയെ ചവിട്ടി മെതിക്കുകയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ആവർത്തിക്കരുതെന്നും കമ്മിറ്റികൾ താക്കീത് നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോഴാണ് കമ്മിറ്റികളിൽ ഈ അഭിപ്രായങ്ങൾ വന്നതെന്ന് ഓർക്കണം. പ്രവർത്തകർ മാത്രമല്ല, നേതാക്കൾക്കും ഈ അഭിപ്രായം തന്നെയാണുള്ളത്. എൽ ഡി എഫ് പച്ചക്കൊടി കാണിച്ചാൽ യു ഡി എഫ് വിടാനും പാർട്ടി തയ്യാറാണെന്ന സൂചനയാണ് ലഭിക്കുന്നത്. അതിനായി ചില ദൂതന്മാർ മുഖേന സി പി എം നേതാക്കളുമായി സംസാരിച്ചുവെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോഴെങ്കിലും ആർ എസ് പിക്ക് മനസ്സിലായി, തെറ്റുതിരുത്തി അവർ വന്നാൽ എൽ ഡി എഫ് പഴയതുപോലെ സഹകരിപ്പിക്കുകയും ചെയ്യും. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി യു ഡി എഫ് പ്രവേശന സാധ്യതകൾ വെളിപ്പെടുത്തി വീണ്ടും പി സി ജോർജ് രംഗത്തെത്തി. ദുർബലമായ യു ഡി എഫിനെ ശക്തിപ്പെടുത്താൻ താൻ മുന്നണിയിലേക്ക് വരുന്നുവെന്ന് പി സി ജോർജ് പറഞ്ഞത്. യു ഡി എഫുമായി ചർച്ച നടത്തുന്നതിന് ജനപക്ഷം സെക്കുലർ അഞ്ചംഗ കമ്മിറ്റി രൂപീകരിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. കോൺഗ്രസ് നേതൃത്വവുമായി തനിക്ക് യാതൊരു തർക്കവുമില്ല. എന്നാൽ പ്രാദേശികമായ ചില തർക്കങ്ങൾ പറഞ്ഞ് തീർക്കാവുന്നതേ ഉള്ളൂവെന്നും അത് ആനക്കാര്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം യു ഡി എഫ് അധികാരത്തിൽ വരണമെങ്കിൽ ഉമ്മൻചാണ്ടി മുൻപന്തിയിൽ നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ടേ മതിയാകൂ. എന്ത് ചെയ്യാൻ മടിക്കാത്ത സർക്കാരിനെതിരെ മത്സരിച്ച് കേരളം പിടിച്ചടക്കണമെങ്കിൽ ഉമ്മൻചാണ്ടിയെ പോലുള്ള വലിയ നേതാവ് തന്നെ മുൻപന്തിയിൽ നിൽക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. യു ഡി എഫിൽ എത്തിയാൽ തങ്ങൾക്ക് അർഹതപ്പെട്ടത് അവർ തരും, ചോദിക്കേണ്ടതില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പൂഞ്ഞാർ വിട്ട് താൻ മാറില്ലെന്നും ചിലപ്പോൾ ഷോണും തൻ്റെ കൂടെ നിയമസഭയിൽ കാണുമെന്നും പി സി ജോർജ് സൂചന നൽകി. അതേസമയം ഇടതുമുന്നണി അന്തിമ തീരുമാനമെടുക്കുന്നതിന് മുൻപ് തന്നെ കുന്നത്തൂരിൽ വീണ്ടും മത്സരിക്കാൻ ഇറങ്ങുമെന്ന് കോവൂർ കുഞ്ഞുമോൻ പ്രഖ്യാപിച്ചു. 25,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വീണ്ടും നിയമസഭയിലേക്ക് എത്തുമെന്നും കോവൂർ കുഞ്ഞുമോൻ ഒരു ന്യൂസ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. സി പി ഐയിലേക്ക് പോകുന്നുവെന്ന പ്രചാരണം കുഞ്ഞുമോൻ തള്ളി. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പ്രധാന രാഷ്ട്രീയ കക്ഷികൾ പോലും കടക്കുന്നതിന് മുൻപെയാണ് അഞ്ചാം തവണയും ജനവിധി തേടുമെന്നുള്ള കോവൂർ കുഞ്ഞുവിൻ്റെ പ്രഖ്യാപനമെന്ന് ഓർക്കണം. ജയസാധ്യതയാണ് മുഖ്യ ഘടകമെന്ന് മുന്നണി നേതൃത്വം പറയുമ്പോൾ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടതില്ലെന്നാണ് കുഞ്ഞുമോൻ്റെ അഭിപ്രായം. പന്തളം സുധാകരനെ തോൽപ്പിച്ച് ആദ്യം നിയമസഭയിലെത്തിയ കുഞ്ഞുമോന് വരുന്ന തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷത്തിൽ വരെ സംശയമില്ല. എന്നാൽ കുന്നത്തൂർ സഖ്യകക്ഷിയായ സി പി ഐക്ക് നൽകാൻ മുന്നണി തീരുമാനിക്കുന്നുവെന്നും സി പി ഐ സ്ഥാനാർത്ഥിയായി കുഞ്ഞുമോൻ വരുമെന്നുമുള്ള പ്രചാരണം സജീവമാണ്.